ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പയറ് നട്ട് വളർത്തിയിരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് വിളവെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചെടികൾ നട്ടുകൊണ്ടിരുന്നാൽ അവരുടെ വളർച്ചയും കുറയും, വിളവും കുറയും. അപ്പോൾ ഈ ഇതിനകത്ത് നട്ടുപിടിപ്പിക്കുന്ന ചെടികളുടെ വളർച്ചയും വിളവും കുറയാതിരിക്കുന്നതിന് ഈ മണ്ണ് എങ്ങനെ നന്നാക്കി എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തെ മണ്ണിനെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നുള്ളതാണേ. അപ്പോൾ നമ്മളിതേ ഇതിനകത്തെ മണ്ണിനെ ഒന്ന് ഇതുപോലെ കൊത്തിയിളക്കുക. ചൂടൊക്കെ ഇളകിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്കിത് പറിച്ച് കളയാൻ വേണ്ടി ഉള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്തെ മണ്ണ് ഒരു ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്ര തറഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഇത് നല്ലോണം ഉണങ്ങിയ ഇലകളും അതുപോലൊക്കെ ഇട്ടിട്ട് നിറച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് മണ്ണിന് ഇളക്കമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതുപോലെ വെറുതെ ഒന്ന് മണ്ണ് ഇളക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇതൊന്ന് ലെവലാക്കുവാണേ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ചെടികൾ മുഴുവനും തന്നെ ഇപ്പം വളർന്നിരിക്കുന്നതാണല്ലോ ഇതിനകത്ത്, അതെല്ലാം തന്നെ നമ്മൾ വെട്ടി ഈ പാത്രത്തിനകത്തേക്ക് തന്നെ അങ്ങോട്ട് ഇടുവാണേ. നമ്മളിത് ഇതേപോലെ പടർന്ന് മുകളിലോട്ടൊക്കെ പോയിരിക്കുന്നതിനെ വലിച്ചെടുക്കുവാണേ. ഈ മുന്നോട്ട് പോയവരെയാണെങ്കിൽ നമ്മളിങ്ങനെ പുറകോട്ടേക്ക് വലിച്ചാൽ എത്ര നീളത്തിൽ പോയ വള്ളിയാണെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു പോരുവേ. അപ്പം എൻ്റെ ഈ പയറൊന്നും ഇതിനകത്ത് ഇട്ടേക്കരുത്, കാരണം അത് വീണ്ടും അവിടെ കിടന്നിട്ട് കിളുത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് മാറ്റിക്കോണം. ബാക്കി ഭാഗം, ആ ഇലയും ചെടിയും കമ്പും ഒക്കെ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് മുറിച്ചിടാം. കാരണം ഇതിനകത്ത് കിടന്ന വളവെല്ലാം വലിച്ചെടുത്തിട്ടാണ് അവർ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവരാ വലിച്ചെടുത്ത സാധനങ്ങളെല്ലാം ഈ പാത്രത്തിനകത്തേക്ക് തന്നെ തിരികെ കിട്ടും നമ്മളിവരെ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വലിച്ചു ചേർത്ത് കഴിയുമ്പോൾ. കണ്ടോ എവിടം വരെ വള്ളി പോയിട്ടുണ്ടെന്ന് കണ്ടോ. അപ്പം ദേ ഇതേപോലെ ഇങ്ങനെ ഇടുക. ഇപ്പോൾ ആൾക്കാരൊന്നും തന്നെ കൃഷി ചെയ്യാൻ അതുപോലെ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ചിലരൊക്കെ പറയുന്ന കുടിക്കാൻ വെള്ളമില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പാത്രത്തിനകത്ത് നട്ടിരുന്ന ചെടികൾ മുഴുവനും ഇതിനകത്തേക്ക് തന്നെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുമ്മായമാണേ. അപ്പോൾ ഈ കുമ്മായം നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് ഇടുക. ഒരു ഗ്രോ ബാഗിന് ഒരു പിടി കുമ്മായം നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ നമ്മുടെ ഇതുപോലുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 ഗ്രോ ബാഗിലെ മണ്ണ് കൊള്ളുന്നതാണ് ഈ പാത്രം. അപ്പോൾ അതിനകത്തോട്ടൊരു ഒരു പിടിയോ രണ്ട് പിടിയോ മൂന്ന് പിടിയോ കുമ്മായം ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതേപോലെ ഏകദേശം എല്ലാ ഭാഗത്തും കുമ്മായം വരത്തക്ക രീതിയിൽ രണ്ട് പിടി കുമ്മായം ഞാൻ ഈ ഇലകളുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുമ്മായം ഇട്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഈ വെള്ളം തളിക്കാൻ പോവാണേ. കണ്ടോ ഏകദേശം കുമ്മായമെല്ലാം കലങ്ങത്തക്ക രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ഉണങ്ങിയ ഇലകൾ വാരി വയ്ക്കുന്ന ഒരു ചാക്കാണേ. അപ്പം നമ്മൾ ഈ കുമ്മായം തളിച്ചു കൊടുത്തതിൻ്റെ മുകളിലോട്ട് ഇതിൽ നിന്ന് കുറച്ച് ഉണങ്ങിയ ഇലകൾ നമ്മളെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്നറിയോ, നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുമ്പം അതിനടിയിൽ വന്നിരിക്കുന്ന ഭാഗത്തെ നനവ് അവിടെ നിലനിൽക്കും. അങ്ങനെ നനവ് നിലനിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ ഈർപ്പം നല്ലോണം ഈ കുമ്മായവുമായിട്ട് കലങ്ങിയത് ഈ പാത്രത്തിനകത്തെ മണ്ണിലേക്ക് നല്ലവണ്ണം വ്യാപിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ നനവ് തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ചില ആൾക്കാർ, ചില കൃഷിക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ കുമ്മായം ഇട്ട് കൊടുത്തിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേ ചെടി വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും വന്നിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം 10 ദിവസമാണ്. അത്രയും ദിവസം സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലൊക്കെ കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട പണി എന്നാണെന്നറിയോ, ഇതിനകത്തേക്ക് നട്ടുപിടിപ്പിക്കാനുള്ള ചെടികളുടെ വിത്തുകൾ പാകി വയ്ക്കണം. പാകി വയ്ക്കാൻ എടുത്തിരിക്കുന്നത് സ്വിസ് ചാടിൻ്റെ വിത്തുകളാണേ. ഇതൊരിനം ഇലക്കറിയാണ്. അപ്പം ദേ പിങ്ക് കളറിലും മഞ്ഞ നിറത്തിലും ഒക്കെയുള്ള തൈകളുണ്ടാകും. കണ്ടോ, അപ്പോൾ നമുക്കിതിൻ്റെ വിത്തുകളൊന്ന് കാണാവേ. വിത്തുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്ക് ചീരയുടെ ഒക്കെ വിത്തുകൾ പോലെ ഇരിക്കുന്നത്, ബീട്രൂട്ടിൻ്റെ ഒക്കെ വിത്തുകൾ പോലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് പാകി വയ്ക്കാം. ഇത് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പാകി കിളിപ്പിക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സ് ആണേ. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഞാൻ നല്ലപോലെ ഒന്ന് നനച്ച് കൊടുക്കുക.
അപ്പോൾ ഇതിനകത്തെ മണ്ണൊന്ന് നനയാൻ പാകത്തിന് ഞാനിത് നനച്ച് കൊടുത്തു. കണ്ടോ താഴെക്കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ? അപ്പോൾ അടിവരെയുള്ള മണ്ണ് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വിത്തുകൾ ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഇതിനെ അവിടെ ഇവിടെയൊക്കെ, അധികം താഴരുത് കേട്ടോ, വിത്തിന് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ അധികം താഴ്ത്തി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള പൊട്ടി അതിന് കിളുത്ത് കയറി വരാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം വീതം, അങ്ങനെയൊന്നുമില്ല, വെതറിയിട്ടാലും മതി. ഞാനിത് പറിച്ചു മാറ്റി നടാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടുന്നത്. അപ്പോൾ നമുക്ക് പൊക്കിയെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെറുതെ ഇച്ചിരി ചകിരിച്ചോറിട്ട് കൊടുക്കുവാണേ. അത് നനവ് നിലനിർത്താനും നമ്മൾ വെള്ളം ഒഴിക്കുമ്പം വിത്ത് തെറിച്ചു പോകാതിരിക്കാനുമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നല്ലോണം കിളുത്ത് വരും ഇത്. എപ്പോഴും ഞാനിവിടെ പാകി കിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ പാകി വയ്ക്കൽ കഴിഞ്ഞ് ഇനി ഇതൊരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഇത് മുളച്ചു വന്നോളൂ. ഇങ്ങനെ നമ്മളെ വിത്ത് പാകി വെച്ച് അത് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളിവിടെ ഈ കുമ്മായമൊക്കെ ഇട്ട് ഒരു തണുപ്പ് നിലനിൽക്കാൻ വേണ്ടി ഉണങ്ങിയ ഇലകളൊക്കെ മുകളിൽ കൂടെ ഇട്ടിരിക്കുവാണേ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സാണേ. നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് ഏതാണോ അത് ഈ മീഡിയത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ആ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തൈകളെ നമുക്ക് മാറ്റി നടാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്, അത് നമുക്ക് തൈകൾ മാറ്റി നടുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ആ വിത്തുകൾ മുളച്ചുണ്ടായിരിക്കുന്ന ഇതേ സിസ്റ്റാർഡിൻ്റെ തൈകളാണ്, ഇത് ഞാൻ പാകി വെച്ചിരുന്നതാണേ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നടാം. ഇതെല്ലാം തന്നെ പിങ്ക് തണ്ടോടുകൂടിയാണ് കിളിത്തിരിക്കുന്നത്. ഇതും ആ സിസ്റ്റാർഡിൻ്റെ തന്നെയാണ്, കുറച്ചും കൂടെ വലുതായി, ഞാൻ മാറ്റി നട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി നടാം. ഇത് പച്ച തണ്ട് തന്നെയാണ്, പച്ച ഇലകളുമാണ് കാണുന്നത്. ഈ പാത്രത്തിനകത്തേക്ക് നടാം. ഈ പാത്രത്തിനകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിരുന്നതുപോലെ കുമ്മായമൊക്കെ ഇട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി നമുക്കിതിനെ നടാം. സാധാരണ നമ്മൾ തൈകൾ കുഴിച്ചു വയ്ക്കുന്ന അവസരത്തിൽ ദിവാം ഉപയോഗിക്കാറുണ്ട്. മൈക്കോറൈസ എന്ന് പറയുന്ന സാധനമാണ്, അതൊരു ജീവാണു വളമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കുഴിയിലേക്കും ഞാൻ കുറച്ച് വീതം ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് മണ്ണുമായിട്ട് ഇതിനെ ഒന്ന് കൂട്ടി ഇളക്കിക്കോണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ മണ്ണുമായിട്ട് കൂട്ടി ഇളക്കി. ഇനി നമുക്ക് തൈകൾ മാറ്റി നടണം. അപ്പോൾ തൈകൾ മാറ്റി നടുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അതിലോട്ടും കൊടുത്തു, ഇതിലോട്ടും കൊടുത്തു. ആദ്യം ഞാൻ ഈ തൈയാണ് മാറ്റി നടുന്നത്. അപ്പോൾ ഞാൻ ഈ കത്തി കൊണ്ട് ഇതിനെയൊന്ന് പൊക്കിയെടുക്കട്ടെ. കണ്ടോ, ഇതുപോലെ പൊക്കിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ പൊങ്ങിപ്പോന്നിരിക്കുന്നതിനാണെന്നറിയോ, ഒരു വെണ്ടയുടെ തൈയാണേ. നമുക്കത് വേറെ മാറ്റി നടാം, ഈ കൂട്ടത്തിൽ നടണ്ട. ഇവിടെ ഈ സ്വിസ്റ്റാർഡ് മാത്രം നിന്നാൽ മതി. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി തണലൊക്കെ ഉണ്ട്, നേരിട്ട് വെയിലടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ സ്വിസ്റ്റാർഡ് പോലെയുള്ള ചെടികൾക്ക് നടാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ ഇതും കൂടെ എടുക്കുവാണ്. കണ്ടോ, ഈ ചെടി എടുത്തു, നമുക്കിതിനകത്തേക്ക് നട്ടു കൊടുക്കും. ആ ഇലയൊക്കെ മണ്ണിനകത്തേക്ക് ഇലകൾ കിടക്കരുതേ, ഇലകൾ കിടന്നു കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് രണ്ട് തൈകൾ കൂടെ ഉള്ളതേ. അപ്പോൾ ഞാൻ അതും കൂടെ ഇങ്ങോട്ട് എടുത്തു. അതിലിതേ ഇതിനെ നമുക്ക് ഇതിനകത്ത് നടാം, ഇതിനെ നമുക്ക് ഇവിടെ നടാം. ഇവിടോട്ട് ഇതിനെ നമ്മൾ നട്ടു വെച്ചു. ഇനി ഇതിനെ നമുക്കൊരു വലിയ ഹോളുണ്ടാക്കിയിട്ട് ഇതിനെ കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് പൊക്കിയെടുത്ത് വെക്കാവേ. ശരിക്കും പറഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തൂമ്പയുടെ ഒന്നും ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയാൽ മതി, നമുക്ക് ഇതിനകത്തേക്ക് ഇതിനെ നടാനുള്ളൊരു സൗകര്യം കിട്ടും. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചതായതുകൊണ്ട് ദേ ഇങ്ങനെ ഒന്ന് കുനിച്ചാൽ മതി, ഇതേപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ചോട്ടി കല്ല് കിടക്കുന്നുണ്ടോ, അത് നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണേ. ആ കല്ലിനെയെല്ലാം നമ്മളങ്ങ് മാറ്റുവാണേ. എന്നിട്ട് ഞാൻ ദേ ഇതേ പടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഈ കാടൊക്കെ നമുക്കങ്ങ് പറിച്ച് കളഞ്ഞേക്കാം. കണ്ടോ, ഇനി നമ്മളിത് ഈ മാറ്റിയ മണ്ണിനെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഉറപ്പിച്ചാൽ മതിയേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കപ്പിനകത്തേക്കൊരു 10 ഗ്രാം ബിവേറിയ. കണ്ടോ, ബിവേറിയ ഞാനിതിന് ഒരു ശകലം കൂടെ വലിയൊരു ഹോൾ ഇടട്ടെ, അല്ലെ വീഴുന്നില്ല. അപ്പോൾ ഒരു 10 ഗ്രാം
ബിവേറിയ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണേ. അതിനകത്തോട്ട് ഒരു 10 ഗ്രാം സ്യൂഡോമോണാസും, അതായത് 10 ഗ്രാം സ്യൂഡോമോണാസും 10 ഗ്രാം ബിവേറിയയും കൂടെ ഈ വെള്ളത്തിനകത്ത് കലക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് അലിയിപ്പിച്ചെടുക്കും. ഇനി നമ്മളിത് അലിയിപ്പിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലവണ്ണം ലയിപ്പിച്ചെടുക്കുവാണേ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്യൂഡോമോണാസ് ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ ബിവേറിയ പല കീടങ്ങളെ നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണേ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇടാത്തത് കൊണ്ട് കൈകൊണ്ട് തളിക്കുന്നില്ല, പകരം ചെടിയുടെ ചുവട്ടിലേക്ക് വരത്തക്ക രീതിയിലാണ് ഒഴിക്കുന്നത്. ചെടിയുടെ മുകളിൽ വീഴുന്നതും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല, ഞാൻ ഗ്ലൗസ് ഇടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെടിയുടെ മുകളിൽ വീഴിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടേ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ ഇതേപോലെ വേണം മണ്ണ് നന്നാക്കി എടുത്തിട്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ, എങ്കിൽ മാത്രമേ നല്ല വളർച്ചയും വിളവും കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കി പക്ഷേ അതിനകത്ത് ഭയങ്കരമായിട്ട് പുഴുവാണെന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരാൾ അതിന് വലിയ മണമാണെന്നും പറഞ്ഞും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം, അതിന് കുറച്ച് മണമൊക്കെ വരും, കാരണം പിണ്ണാക്കുകളൊക്കെയാണ് നമ്മൾ അതിനകത്തിട്ട് പുളിപ്പിക്കുന്നത്, പിന്നെ അതിനകത്ത് എല്ലുപൊടിയുണ്ട്, അപ്പോൾ അതിനകത്ത് മണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഉണ്ടാകുന്ന മണത്തിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനായിട്ട് ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് വെച്ചാൽ മതി കാര്യമായ മണം, അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായൊരു മണം നമുക്ക് തോന്നിക്കത്തില്ല. അതുപോലെ പുഴു ഉണ്ടാകുന്നു എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുഴു ഉണ്ടായാലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുഴു ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പിണ്ണാക്കുകളെല്ലാം കൂടെ ചേർത്തിട്ട് പിണ്ണാക്കിൻ്റെ ഒപ്പത്തിൽ വെള്ളം ഒഴിച്ചാൽ പോരാ, പിണ്ണാക്കുകൾ വെള്ളം വലിച്ചെടുത്തിട്ട് കുതിർന്ന് പൊങ്ങും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നല്ലോണം, അതായത് ഇപ്പം 6 കിലോ 2 കിലോ വീതമാണ് നമ്മൾ പിണ്ണാക്കുകൾ എടുക്കുന്നതെങ്കിൽ ഒരു 30 ലിറ്റർ വരെയെങ്കിലും അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കണം. അതിൽ കൂടുതൽ വന്നാലും കുഴപ്പമില്ല. ഓരോ കിലോ വീതമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 15 ലിറ്റർ എങ്കിലും നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കണം. അങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു നിന്നാൽ മാത്രമേ പുഴുക്കൾ ഉണ്ടാകാതിരിക്കുള്ളൂ. ഈ പിണ്ണാക്കിൻ്റെ ലെവലിൽ നിന്നും കുതിർന്ന് പൊങ്ങിയ പിണ്ണാക്കിൻ്റെ ലെവലിൽ നിന്നും വെള്ളം ഉയർന്നു വേണം പാത്രത്തിനകത്ത് നിൽക്കാൻ. പിന്നെ മറ്റൊരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ചീരയൊക്കെ പാകി വെച്ച് കഴിഞ്ഞാൽ പറിച്ച് നടാറാകുമ്പോഴേക്ക് മഴ വരത്തില്ലേ എന്ന്. മഴ വന്നാലും നമുക്ക് നല്ലതുപോലെ വിളവ് തരുന്ന ഒരിനം ചീരയാണ് പച്ച നിറത്തിലുള്ള ചീര. അപ്പോൾ പച്ച നിറത്തിലുള്ള ചീരകൾ കൂടുതൽ ചെയ്താൽ മതി. അപ്പോൾ മഴയായാലും നമുക്ക് മാറ്റി നടുന്നത് കൊണ്ടും വിളവ് കിട്ടുന്നതിനും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. മറ്റൊരാൾ ചെയ്തിരുന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തും ചിരങ്ങയുണ്ടാകുമോ എന്നാണ്. ചിരങ്ങ എന്ന് പറയുന്നത് പീച്ചിലിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ചുരക്കയാണെങ്കിലും, ഈ രണ്ട് സാധനവും മഴയത്ത് ഉണ്ടാകുന്നതാണ്, ഒന്നും വിഷമിക്കാനില്ല, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇതേപോലെ എല്ലാവരും ഗ്രോ ബാഗിലെയും പാത്രങ്ങളിലെയും മണ്ണിനെ പരിപോഷിപ്പിച്ച് എടുത്തിട്ട് വേണം വീണ്ടും വീണ്ടും നമ്മൾ കൃഷി ചെയ്യാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.